വാർത്തകളിലേക്ക് വിശദമായി. തരൂരിനെ പിണക്കാതെയും അച്ചടക്കത്തിന്റെ വാൾ ഓർമ്മിപ്പിച്ചും വിവാദം തണുപ്പിക്കാൻ KPCC. തരൂരിനെ വിലക്കുന്നത് കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അനുനയത്തിന്റെ പാതയിലേക്ക് കോൺഗ്രസ് നീക്കം നടത്തുന്നത്. ജില്ലാ നേതൃത്വത്തെ അറിയിച്ച് വേണം പരിപാടി നടത്താനെന്ന പൊതുനിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോർമുല മുന്നോട്ട് വെച്ചത്. കോഴിക്കോട്ടെ പരിപാടിയുടെ സംഘാടനത്തിൽ ചില പിഴവുകൾ പറ്റിയെന്നതിനപ്പുറം തരൂരിനെ തടയേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തരൂർ വിവാദം ആളിക്കത്തുന്നത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്ന KPCC നേതൃത്വം വിലയിരുത്തുന്നു. ഇതോടെയാണ് വീഴ്ചകൾ ഉണ്ടായെന്ന് വിലയിരുത്തിയിട്ടും തരൂരിനെ തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറാകാത്തത്. ഇനി ഇങ്ങനെ ഉണ്ടാകരുതെന്ന് ഫലത്തിൽ തരൂരിനെ ഓർമ്മിപ്പിക്കുകയാണ് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരിപാടികൾ ഉണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷേ ജില്ലാ നേതൃത്വത്തെ ഒന്ന് അറിയിക്കണം. പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് നേതാവിനും എവിടെ പോയി പ്രചരണം നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവതത് സ്ഥലത്തുള്ള വ്യവസ്ഥാപിതമായി ഉള്ള പാർട്ടി ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം. തരൂരിനെ തള്ളിപ്പറയാൻ നിലവിൽ AICC നേതൃത്വവും തയ്യാറായിട്ടില്ല. കോഴിക്കോട്ടെ പരിപാടിയുടെ സംഘാടനത്തിൽ മാത്രമാണ് പിഴവെന്ന് പറഞ്ഞ് വിവാദം അവസാനിപ്പിക്കാനാണ് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും ശ്രമിക്കുന്നത്. എനി കോൺഗ്രസ് ലീഡർ, എനി മെമ്പർ പാർലമെന്റ് ക്യാൻ ഗോ ടു എനി വേർ, ഹി ഈസ് ഫ്രീ ടു മൂവ്. അറ്റ് ദ സെയിം ടൈം വി എക്സ്പെക്ട് ദാറ്റ് ദ നോംസ് ഓഫ് ദ പാർട്ടി ഷുഡ് മെയിൻറ്റെയിൻ. വിവാദത്തിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരനും താരിഖ് അൻവറും കോഴിക്കോട് കൂടിക്കാഴ്ച നടത്തി. തിരുവഞ്ചൂർ അച്ചടക്കത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അതിന്റെ നിർവചനം എന്താണെന്നാണ് തരൂർ ക്യാമ്പ് ചോദിക്കുന്നത്. അച്ചടക്കത്തിന് നിർവചനം ഉണ്ടാകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. KPCC പ്രസിഡന്റ് എന്ത് തീരുമാനിച്ചാലും അനുസരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പക്ഷെ അച്ചടക്കത്തിന് നിർവചനം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകരുത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുന്നു. KPCC ഒരു വരയിട്ട് എല്ലാവരെയും അതിനകത്താക്കണമെന്ന് കെ മുരളീധരനും നിർദ്ദേശിക്കുന്നു. ഇവിടെ ആരും പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് ആരും പുറത്തു പോകില്ല. KPCC പ്രസിഡന്റിന്റെ ചട്ടക്കൂട് ധൈര്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ നിൽക്കും, ഒരു സംശയമില്ല. അത് വരച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പ്രസിഡന്റ് വരച്ചാൽ മതി. തരൂരിനെ വിലക്കുന്നത് കൊണ്ട് തരൂരിന് ഗുണം മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഉയർത്താൻ പോലും ആകാത്ത സ്ഥിതിയും ഉണ്ടാകുന്നു. പുതിയ നീക്കങ്ങൾ കൊണ്ട് ഇതിനെയൊക്കെ മറികടക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഈരാറ്റുപേട്ടയിലെ ശശി തരൂരിന്റെ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചതായി കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. ഇക്കാര്യത്തെക്കുറിച്ച് പരാതികളുണ്ടെന്നും പരാതികൾ പാർട്ടി യോഗത്തിൽ ഉന്നയിക്കുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. പരിപാടിയുമായി ബന്ധപ്പെട്ട ഇനിയൊരു തർക്കങ്ങളോ വിവാദങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ഒഴിവാക്കേണ്ടതായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് പാളിച്ച പറ്റിയിട്ടുണ്ട്. അവർ മുന്നോട്ട് ഇതൊക്കെ തിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ ഉയർന്നു. തരൂരിന്റെ പരിപാടിയുമായി ചങ്ങനാശ്ശേരി അതിരൂപതയും. സഭയുടെ യുവജന സംഘടനാ സമ്മേളനത്തിൽ ശശി തരൂർ മുഖ്യ അതിഥിയാകും. December 4 അതിരൂപതയിൽ സുവർണ ജൂബിലി സമാപന യുവജന സമ്മേളനം. NSSന്റെ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടകനും ശശി തരൂരാണ്. നിയമസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനവുമായി കെ മുരളീധരൻ. വീണ്ടും ലോക്സഭയിലേക്ക് തന്നെ മത്സരിക്കുമെന്നാണ് മുരളീധരന്റെ സ്വയം പ്രഖ്യാപനം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തുമെന്നും വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾക്കിടെയുമാണ് നേതൃത്വത്തെ അമ്പരപ്പിക്കുന്ന മുരളിയുടെ നീക്കം. മുല്ലപ്പള്ളിക്ക് പകരക്കാരനായി വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചത് അപ്രതീക്ഷിത നീക്കമായിരുന്നു. പാർലമെന്റ് അംഗമായിട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്തതിലുള്ള പരിഭവം മുരളീധരൻ പലപ്പോഴും പങ്കുവച്ചു. ഇതിനിടയിൽ നേമത്ത് മത്സരിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇടക്കാലത്ത് വട്ടിയൂർക്കാവിൽ വീണ്ടും സജീവമായതോടെ കെ മുരളീധരൻ ഇനി കേരള രാഷ്ട്രീയത്തിൽ തന്നെയെന്ന് ഉറപ്പിച്ചു. പക്ഷേ താൻ നിയമസഭയിലേക്കില്ലെന്നാണ് മുരളീധരന്റെ പ്രഖ്യാപനം. പാർട്ടി ഘടകങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ പാർലമെന്റിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അസംബ്ലിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി പാർലമെന്റ്
എന്ന് ഒഴിവാക്കണം എന്ന് ആദ്യം പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, എല്ലാവരും കൂടെ അസംബ്ലിയിലേക്ക് തള്ളിയാൽ മറ്റൊന്നും കൊണ്ടല്ല, ജനം വിചാരിക്കും ഡൽഹിയിൽ ഒരു അധികാരത്തിൽ വരില്ല എന്നൊരു ചിന്താഗതി ഉണ്ട്. അപ്പൊ അതൊരു മോശമല്ല. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ പാർലമെന്റിൽ പരിഗണിക്കണം എന്നാണ് ഈ വേദിയുള്ള നേതാക്കന്മാരോട് ചോദിക്കുക. കാരണം ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് നോക്കിക്കോളാം. മുരളിയുടെ പ്രഖ്യാപനത്തെ എം കെ രാഘവൻ സ്വാഗതം ചെയ്തു. ഏതായാലും ബഹുമാനപ്പെട്ട മുരളീധരൻ ഇവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ ഇപ്പോഴും ഞാനല്ല പ്രഖ്യാപിക്കേണ്ടത്, ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങയുടെ ഈ സ്ഥാനാർത്ഥിത്വം സമ്പൂർണ്ണമായി പിന്താകുന്നു എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. ഒന്നര വർഷത്തിന് ശേഷം നടക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ വളരെ മുമ്പ് തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകൂടിയായിരുന്നു മുരളീധരൻ. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലെത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ ചെന്നിത്തല പാർലമെന്റിൽ മത്സരിക്കാനുണ്ടാവില്ലെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചു. അതായത് രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണെന്ന് മുരളീധരൻ പറയാതെ പറഞ്ഞു. ചുരുക്കത്തിൽ നേതാക്കളെ മുന്നിലിരുത്തി കോഴിക്കോട് കെ മുരളീധരന്റെ പ്രഖ്യാപനം ഭാവി രാഷ്ട്രീയം മുന്നിൽ കണ്ടു തന്നെയാണെന്ന് വ്യക്തം. ന്യൂസ് 18 കോഴിക്കോട്. പിൻവാതിൽ നിയമനങ്ങളിൽ സർക്കാരിനെതിരെ സമരത്തിന് UDF. December 8 UDF സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ട്. 2 ലക്ഷം പേർക്ക് പിൻവാതിലിലൂടെ നിയമനം ലഭിച്ചതായി UDF കൺവീനർ MM ഹസൻ ആരോപിച്ചു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട സമസ്ത പ്രസ്താവനയെ തള്ളി ലീഗ് നേതാക്കൾ. ഫുട്ബോൾ നാടിന്റെ രക്തത്തിൽ കലർന്നതാണ്, അതിനെ മറ്റൊരു തരത്തിൽ കാണരുതെന്ന് MK മുനീർ പറഞ്ഞു. ഓരോ ആളുകളും പറയേണ്ടതിന് സമൂഹം മുഴുവൻ മറുപടി പറയേണ്ടതില്ല. താൻ മെസ്സിയുടെ ആരാധകനായിരുന്നു. അർജന്റീനയുടെ തോൽവി ഏറെ വിഷമിപ്പിച്ചെന്നും മുനീർ മലപ്പുറത്ത് പറഞ്ഞു. സമസ്തയ്ക്ക് സമസ്തയുടെ നിലപാടാണെന്നും മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ നിലപാടാണെന്നുമാണ് PMA സലാമിന്റെ പ്രതികരണം. അത് നമ്മുടെ മൊത്തത്തിൽ ഉള്ള അഭിപ്രായമായി പരിഗണിക്കുന്നു. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയെ കളിയായിട്ടും കാര്യത്തിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്. അത് ഇപ്പം മലപ്പുറത്തൊക്കെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കമില്ല. സമസ്തയുടെ കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് ഇടപെടാറില്ല. ഞങ്ങൾക്കത് സമസ്തയുടെ നിലപാടാണ്. ആ നിലപാടുമായി സമസ്ത മുന്നോട്ട് പോകും. ഞങ്ങളുടെ നിലപാട് ഈ നിലപാടിൽ മുസ്ലിം ലീഗിന് നിലപാടില്ല. അത് രാഷ്ട്രീയ ഇഷ്യൂ അല്ലല്ലോ, പൊതു കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗിന് അതിൽ നിലപാടില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വ്യക്തിപരമായ നിലപാടുണ്ടെങ്കിൽ അവർ പറയും. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇന്നലെ തന്നെ സമസ്തയെ തള്ളി MK മുനീർ രംഗത്ത് വന്നിരുന്നു. ഇന്ന് PMA സലാമും നിലപാട് വ്യക്തമാക്കുന്നു. പൂർണ്ണമായും സമസ്തയുടെ നേതാക്കൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളുകയാണോ ലീഗ് നേതൃത്വം? ഇതിൽ സമസ്തയെ വിവാദത്തിലേക്ക് വലിച്ചഴക്കേണ്ട എന്ന അഭിപ്രായമാണ് PMA സലാമും MK മുനീറും പങ്കുവച്ചതെങ്കിൽ പോലും ഈ ഫുട്ബോൾ വിവാദത്തിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ല എന്നുകൂടി ലീഗ് നേതൃത്വത്തിലുള്ളവർ വ്യക്തമാക്കി. ഫുട്ബോൾ മറ്റൊരു നാടിന്റെ വികാരമാണ്. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിനെ അത്തരത്തിൽ കാണേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഈ ഫുട്ബോൾ ഒരിക്കലും ബാൻഡിട്ട് കളിക്കാനാകില്ല. കളിയെ കളിയായി കാണുക എന്നിങ്ങനെയായിരുന്നു MK മുനീറിന്റെ ഇക്കാര്യത്തിലൊരു പ്രതികരണം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രഭാഷകനോ ഏതെങ്കിലും ഒരു നേതാവോ പറയുന്ന കാര്യത്തെ ഒരു സമുദായത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ മുഴുവൻ അഭിപ്രായമായി കാണേണ്ടതില്ലെന്നും അത്തരത്തിൽ ഒരു സാമാന്യവൽക്കരിക്കേണ്ടതില്ലെന്നും MK മുനീറും അതുപോലെ തന്നെ PMA സലാമും മാധ്യമങ്ങളോട് പറഞ്ഞു. PMA സലാം പറഞ്ഞതിൽ സമസ്തയ്ക്ക് സമസ്തയുടെ അഭിപ്രായവും ഉണ്ടാകും. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണുള്ളത്. ഇതൊരു രാഷ്ട്രീയ കാര്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് അതിനെ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് തന്നെ അവർ വ്യക്തമാക്കി. എന്നാണെങ്കിലും ഈ ഫുട്ബോൾ വിവാദത്തിൽ ഫുട്ബോൾ ആരാധകർക്കൊപ്പമാണ്, ഫുട്ബോൾ ആരാധനയുമായിട്ട് തന്നെയാണ് ലീഗ് നേതൃത്വം ഉള്ളത് എന്ന കാര്യമാണ് ഒരിക്കൽ കൂടി ലീഗ് നേതാക്കൾ ആവർത്തിച്ചത്. ഫുട്ബോൾ ജനങ്ങളുടെ വികാരമാണെന്നും അത് ആ തരത്തിൽ തന്നെ കാണാൻ മത നേതാക്കൾ ശ്രമിക്കണമെന്ന് കൂടിയാണ് അവർ പറയാതെ പറഞ്ഞത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വീഴ്ഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ലോഡുകളുമായി എത്തിയ ലോറികൾ സമരക്കാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് അദാനി ഗ്രൂപ്പ് നിർമ്മാണം പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത്. തുറമുഖ കവാടത്തിൽ സമരക്കാരും പദ്ധതിയെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സ്ഥലത്ത് കല്ലേറുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ലോറികൾ തിരിച്ചയച്ചു.
രാവിലെ 10:30 പോലീസ് സുരക്ഷയിൽ തുറമുഖ നിർമ്മാണത്തിനുള്ള കല്ലുകളുമായി ലോറികൾ എത്തിയത്. തുറമുഖ കവാടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ലോറികൾ തടഞ്ഞു. പുരോഹിതരടക്കം റോഡിലിരുന്ന് പ്രതിഷേധിച്ചതോടെ സംഘർഷാവസ്ഥയായി. വൈദികർ ഉൾപ്പെടെയുള്ള സമരസമിതി നേതാക്കളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. അതിനിടെ നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സമരപന്തൽ പൊളിച്ചു നീക്കാൻ നാട്ടുകാർ ശ്രമിച്ചതോടെ ഇരു കൂട്ടരും തമ്മിൽ കയ്യാങ്കളിയായി. കല്ലേറുണ്ടായതോടെ പോലീസ് ലാത്തി വീശി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. ലോഡിറക്കാതെ ലോറികൾ പിൻവാങ്ങിയതോടെയാണ് സ്ഥിതി ശാന്തമായത്. നവംബർ 30 ഹൈക്കോടതി വിഴിഞ്ഞം കേസ് വീണ്ടും പരിഗണിച്ചതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള നീക്കമാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കുന്നതിനായി സായുധ പോലീസിനെയോ കേന്ദ്ര സേനയെയോ സ്ഥലത്ത് വിന്യസിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. News 18 തിരുവനന്തപുരം. ശക്തമായ ജനകീയ പ്രതിഷേധത്തിനിടെ കോതിയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണവുമായി കോർപ്പറേഷൻ മുന്നോട്ട്. പ്രതിഷേധവുമായി എത്തിയ പ്രദേശവാസികളെ ഇന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കളും എത്തി. ടി സിദ്ദിഖ് MLA പദ്ധതി പ്രദേശത്ത് എത്തിയതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. നിർമ്മാണ ജോലികൾ തടസ്സപ്പെടുത്തിയ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂന്നാറിലെ വീടൊഴിയണമെന്ന് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രന് നോട്ടീസ്. റവന്യൂ ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി രാജേന്ദ്രൻ ഉൾപ്പെടെ 60 പേർക്കെതിരെയാണ് നടപടി. പിന്നിൽ MM മണിയാണെന്നാണ് എസ് രാജേന്ദ്രന്റെ ആരോപണം. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ ഉൾപ്പെടെ 60 പേർക്കാണ് സബ് കലക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ വില്ലേജ് ഓഫീസർ നോട്ടീസ് നൽകിയത്. മൂന്നാറിൽ രാജേന്ദ്രന്റെയും ഭാര്യയുടെയും കൈവശമുള്ള സ്ഥലം റവന്യൂ ഭൂമിയാണെന്നും 7 സ്ഥലത്ത് നിന്ന് ഒഴിയണമെന്നുമാണ് നോട്ടീസിലുള്ളത്. എന്നാൽ ഭാര്യയുടെ പേരിൽ ഭൂമിയോ വീടോ ഇല്ലെന്നാണ് രാജേന്ദ്രന്റെ വാദം. പെട്ടെന്ന് 7 ഒഴിയണം എന്ന് പറയുന്നത് സബ് കളക്ടർക്ക് വേറെ വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ സബ് കളക്ടർ എന്ന് പറയുന്ന ആളുകൾ ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശം കേട്ട് അതേപടി മൈൻഡ് സെറ്റിലേക്ക് അത് കയറ്റി റീഡിംഗ് നടത്തി അതിൻ്റെ നടപടി ക്രമങ്ങൾ തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ വലിക്കത്തുള്ളൂ. അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു എങ്കിലും തന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് നടപടിക്ക് കാരണമെന്ന് രാജേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന 67 ഭൂമിയിലുള്ള 60 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇവിടെ എസ് രാജേന്ദ്രന് 9 ഭൂമിക്ക് പട്ടയമുണ്ട്. ഈ പട്ടയം നിയമസാധുതയില്ലാത്തതാണെന്ന് റവന്യൂ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേസുകളും നിലനിൽക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി റവന്യൂ വകുപ്പ് നടപടിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഈ വസ്തുവിന്മേലാണ് ഇപ്പോഴത്തെ നടപടി. News 18 ഇടുക്കി. അതേസമയം രാജേന്ദ്രന്റെ പുലഭ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത CPMനില്ലെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രതികരിച്ചു. റവന്യൂ വകുപ്പിന്റെ നടപടികളെക്കുറിച്ചുള്ള CPMന്റെ ആക്ഷേപം ജില്ലാ കളക്ടറെ ധരിപ്പിച്ചിട്ടുണ്ട്. രാജേന്ദ്രനെ ഉൾപ്പെടെ ആരെയും കുടിയൊഴിപ്പിക്കാൻ CPM ശ്രമിക്കുന്നില്ലെന്നും വർഗീസ് പറഞ്ഞു. ലഹരി വിൽപ്പന വിവരങ്ങൾ പോലീസിന് ചോർത്തിയെന്ന സംശയത്തെ തുടർന്നാണ് തലശ്ശേരി ഇരട്ടക്കൊലപാതകമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊലപാതകത്തിന് മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. തലശ്ശേരി ഇരട്ടക്കൊലപാതകത്തിന് പിന്നിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കേസിലെ പ്രതികൾ കൊല്ലപ്പെട്ട ഷമീറിന്റെ മകൻ ഷബീലിനെ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ മർദ്ദിച്ചിരുന്നു. അതിനുശേഷമാണ് കേസിലെ രണ്ടാം പ്രതി ജാക്സന്റെ വാഹനം കഞ്ചാവുണ്ടെന്ന സംശയത്തിൽ പോലീസ് പരിശോധിച്ചത്. ഷമീറും സംഘവുമാണ് ലഹരി ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ചോർത്തി നൽകിയതെന്ന് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾ സംശയിച്ചിരുന്നു. തുടർന്ന് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷബീലുമായി അനുരഞ്ജൻ ചർച്ചയ്ക്കെന്ന പേരിൽ പ്രതികൾ ആശുപത്രിയിലെത്തി. ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് CPM നെട്ടൂർ ബ്രാഞ്ച് അംഗമായ ഷമീറിനെയും ബന്ധു ഖാലിദിനെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇവരുടെ സുഹൃത്ത് ഷാനിബിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അക്രമത്തിനുശേഷം ആയുധമൊളിപ്പിച്ച് പ്രധാന പ്രതി പാറായി ബാബുവും കൂട്ടാളി സന്ദീപും ഒളിവിൽ പോയതായും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
പിടിയിലായ ഏഴു പ്രതികളിൽ അഞ്ചുപേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. മറ്റു രണ്ടുപേർ പ്രതികളെ സഹായിച്ചു എന്നാണ് കേസ്. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പ് ഹാജരാക്കിയ ഏഴു പ്രതികളെയും ഇന്നലെ വൈകുന്നേരം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കൊച്ചിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ മോഡലും യുവാക്കളും കഴിച്ചത് ഒരേ കുപ്പിയിൽ നിന്നുള്ള മദ്യം. ഒരേ കുപ്പിയിൽ നിന്ന് ഇവർ മദ്യം ഒഴിച്ചു കുടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സലൈവ ടെസ്റ്റിലും ലഹരി സാന്നിധ്യം കണ്ടെത്തിയില്ല. ബിയറിൽ പൊടി കലർത്തിയതായി സംശയമുണ്ടെന്ന് മോഡൽ മൊഴി നൽകിയിരുന്നു. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഇനി കസ്റ്റഡി ചോദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. ഒൻപത് ഉപഗ്രഹങ്ങളുമായി ISROയുടെ PSLV-C54 വിക്ഷേപിച്ചു. രാവിലെ 11:56 ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തറയിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഭൗമ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമായ ഓഷൻ സാറ്റും 8 നാനോ ഉപഗ്രഹങ്ങളുമായാണ് റോക്കറ്റ് കുതിച്ചുയർന്നത്. വിക്ഷേപണത്തിന്റെ 20-ാം മിനിറ്റിൽ ഓഷൻ സാറ്റ് ഭ്രമണപഥത്തിലെത്തിച്ചു. വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായാണ് മറ്റുപഗ്രഹങ്ങൾ എത്തിക്കുക. വാർത്തകൾ തുടരുന്നു. കാസർകോട്ടെ ടാറ്റ ആശുപത്രി പൂട്ടാൻ നീക്കം. ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം മികച്ച ചികിത്സ ലഭിക്കാതെ വലയുമ്പോഴാണ് നടപടി. ടാറ്റ ഗ്രൂപ്പ് 60 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ആശുപത്രി കോവിഡ് കാലത്ത് സൌജന്യമായാണ് സർക്കാരിന് കൈമാറിയത്. എന്നാൽ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങളെ ചെറുക്കുമെന്ന് CH കുഞ്ഞമ്പൂ ന്യൂസ് 18 പറഞ്ഞു. ദിവസങ്ങളായി രോഗികളില്ലാത്ത സാഹചര്യത്തിലാണ് തെക്കിലെ ടാറ്റ ട്രസ്റ്റ് കോവിഡ് ആശുപത്രി പൂട്ടാൻ സർക്കാർ നീക്കം തുടങ്ങിയത്. ജീവനക്കാരെ ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ഉപകരണങ്ങളും മരുന്നുകളും തിരികെയെടുക്കാനും ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കാതിരിക്കാനാണ് മറ്റു ഇടങ്ങളിലേക്ക് മാറ്റുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. വിദേശത്തു നിന്നെത്തിയ മങ്കി പോക്സ് ലക്ഷണമുണ്ടായിരുന്ന ആളും കോവിഡ് ബാധിതനുമാണ് അവസാനം ആശുപത്രി വിട്ടത്. ആശുപത്രി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ മാറ്റുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്തായാലും അത് തുരുമ്പ് പിടിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. വളരെ അടിയന്തരമായി സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റ കോവിഡ് ആശുപത്രി അതൊരു പരിശോധന നടത്തി, അടിയന്തരമായി ക്രമീകരണങ്ങൾ നടത്തി, അത് ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കമുള്ള സാധാരണ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെക്കിൽ വില്ലേജിലെ ചട്ടഞ്ചാലിൽ 5 ഏക്കർ റവന്യൂ ഭൂമിയിലാണ് ആശുപത്രി. 551 കിടക്കകളാണ് ഉള്ളത്. നിലവിൽ 2 ഡോക്ടർമാരുൾപ്പെടെ 20 ജീവനക്കാരാണുള്ളത്. ഇവരെ കൂടി മാറ്റുന്നതോടെ ആശുപത്രിക്ക് പൂട്ടുവീഴും. KB ബൈജു, ന്യൂസ് 18, കാസർകോട്. 5-ാം പനി പടരുന്നത് പഠിക്കാൻ കേന്ദ്ര മെഡിക്കൽ സംഘം മലപ്പുറത്തെത്തി. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംഘം ചർച്ച നടത്തുകയാണ്. രോഗം പടരുന്ന ഇടങ്ങളും സംഘം സന്ദർശിക്കും. ഇതുവരെ 128 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദർശന പുണ്യം തേടി ശബരീശ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോർപ്പ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ പ്രവാഹം. വലിയ നടപ്പന്തലും ഫ്ലൈ ഓവറിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. ഇന്ന് മാത്രം 87,491 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്.